വെൽക്കം ടു ആഷ് കിച്ചൻ വേൾഡ്. ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഒരു കുഴലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുഴലപ്പം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാമേ. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടെന്നൊക്കെ ആദ്യമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ് ജീരകം, 1/8 അല്ലി ചെറിയുള്ളിയും, 1/5 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ തേങ്ങയുടെ കൂട്ടുവാണ് കേട്ടോ, ഇത് ആദ്യമേ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പൊടി എടുക്കുന്നത്, ഞാൻ 2 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 കപ്പ് വെള്ളം വേണം. അപ്പോൾ 1/2 കപ്പ് വെള്ളം വീതമായിട്ട് 1 കപ്പിന് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 1/4 കപ്പ് വെള്ളം എടുത്താണ് ഞാനിപ്പോൾ ഈ തേങ്ങ അരച്ചിരിക്കുന്നത്, ഈ തേങ്ങയുടെ കൂട്ടലോടെ ചേർത്ത് അരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാത്രമേ വെള്ളം ഞാൻ ഇനി ചൂടാക്കാൻ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഒരു 3 കപ്പ് നമുക്ക് വെള്ളം വേണമായിരുന്നല്ലോ, അതിന് പകരം 2/4 വെച്ചിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു തേങ്ങ അരച്ചപ്പോൾ അതിനകത്തോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ആ വെള്ളം ഒന്ന് ചൂടായി വരാൻ തുടങ്ങുമ്പം ആ തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, ജീരകവും വെളുത്തുള്ളി ചുമന്നുള്ളി ഇതെല്ലാം കൂടെ അരച്ച കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ നമ്മുടെ പാകത്തിന് വേണം കേട്ടോ ചേർത്ത് കൊടുക്കണം. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അന്നേരം നമ്മൾ ഇത് നല്ലപോലെ തിളയ്ക്കുമ്പോഴാണ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മൾ ആദ്യമേ ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കിയിരിക്കണം. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തീയൊന്ന് കുറച്ച് കൊടുത്തിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇത് ഞാൻ വാങ്ങിച്ച പൊടിയായിട്ടോ, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന പൊടി വാങ്ങിച്ചതാണ് അത് വെച്ചായിട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഞാൻ 2 കപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അല്ലെ വെള്ളമൊക്കെ നല്ലപോലെ പറ്റിയെന്ന് മനസ്സിലായി കഴിയുമ്പോൾ മാത്രം ഇത് ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പൊടി ആയതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ അളവായിരിക്കും. ചിലപ്പോൾ ഇച്ചിരിയൊക്കെ വെള്ളം വേണമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം നല്ല തിളപ്പിച്ചതിന് ശേഷം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അതേ കൂട്ടാൻ ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ട് ഇരിക്കുവാന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഞാൻ ഇളക്കുമ്പോൾ തന്നെ ഇതാവും, അല്ല എങ്കിൽ ഇച്ചിരി പൊടിയും കൂടെ ചേർത്ത് കൊടുത്താലും മതി. ഇനി അത് ഇളക്കി നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് എള്ള് കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇപ്പോൾ എള്ള് കയ്യിലുണ്ടെങ്കിൽ എള്ള് ഇട്ട് കൊടുക്കാം. നമ്മൾ കൊല്ലപ്പമൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് എള്ളൊക്കെ കാണാറുണ്ടല്ലോ. ചിലർ നമുക്ക് എള്ള് വേണ്ട, ജീരകം മതിയെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം. നമ്മൾ അല്ലാതെ ഇപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റിനകത്ത് വരും നമ്മൾ അരച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ. എന്നിട്ട് നമ്മൾ 1/5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുവാണേ. ഇനി 1/5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. പക്ഷേ നല്ല ചൂട് കാണുമായിരിക്കാം, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഞാൻ സൈഡിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ കൈ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മുക്കിയിട്ടാണ് ഒന്ന് കുഴച്ച് കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ആ മാവെടുത്ത് കാണിച്ചു. നമ്മൾ ഇച്ചിരി മാവെടുത്തൊന്ന് ഉരുട്ടി നോക്കുമ്പോൾ നല്ലപോലെ ഉരുട്ടാൻ പറ്റണം, അതായിരിക്കണം അതിൻ്റെ പാകം. അതുപോലെ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ടുള്ള ആ രീതിയിലിരിക്കല്ലേ കേട്ടോ. ഇച്ചിരി നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളിത് ഇരിക്കണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റും. ആ വെള്ളത്തിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് 1/2 കപ്പ്. നമ്മൾ 1 കപ്പ് പൊടി എടുത്താൽ 1/2 കപ്പ്, ആ ഒരു അളവിലെടുത്താൽ നമുക്ക് പാകത്തിന് തന്നെ കിട്ടുമേ. അത് നമ്മൾ കുഴച്ചിട്ട് ഇത് മാറ്റി വെച്ചിരുന്നതായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. 1 സ്പൂൺ എണ്ണ ഇവിടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാനിവിടെ നമുക്ക് വെളിച്ചെണ്ണ, ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ സാധാ ഓയിലായിട്ട് എടുക്കുന്നത്, അതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് 1 സ്പൂണായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്ത് വെക്കാമേ. ഇപ്പോൾ നമ്മളത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി അത് ഓരോന്നായിട്ട് ആ ഒരു ഷേപ്പിലാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 10 പ്രസ് ഉള്ളവർ അതെടുത്താൽ മതി. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് കവർ ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ വാങ്ങിക്കുന്ന കവർ ഉണ്ടല്ലോ, അതായാലും മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ആദ്യമേ ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് ചെറിയൊരു ഉരുള എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് അങ്ങോട്ട് വെച്ച് കൊടുക്കണം. ആ കവറിൽ എണ്ണ തേച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പത്തിരിയൊക്കെ ചെയ്തെടുക്കുമല്ലോ, നമുക്ക് പത്തിരി ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ അതിനകത്ത് ഒരു ഞാനൊരു ഗ്ലാസ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്ന ഒരു ഷേപ്പിൽ. അപ്പോൾ നമ്മൾ പത്തിരി പ്രസ്സിലൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് ഗ്ലാസിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ചെറുതായിട്ട് പരത്തിയെടുക്കാൻ പറ്റും, കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടുള്ളതായിട്ടോ ഇത് ചെയ്തെടുക്കുന്നത് കുഴലപ്പം. അപ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് വേണമെങ്കിൽ അപ്പോൾ നമ്മളൊരു വലിയ സ്റ്റിക്കൊക്കെ എടുത്തിട്ട് അതിൽ വെച്ച് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ വിരലിലോട്ട് ഒരിച്ചിരി എണ്ണ തേച്ച് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കുവാണ്. എന്നിട്ട് ഇത് നമ്മൾ ആ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതുണ്ടല്ലോ വീണ്ടും എടുത്തിട്ട് നമുക്ക് വീണ്ടും ഉരുളകളാക്കിയിട്ട് നമ്മൾ ഇതേ കൂട്ട് ചെയ്തെടുക്കാം. അല്ലാതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതേ കൂട്ട് തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ 2-3 എണ്ണം ഒരു പ്രാവശ്യം എണ്ണ തേച്ച് കൊടുത്താൽ അപ്പോൾ പിന്നെയും പിന്നെയും തേക്കേണ്ട ആവശ്യമില്ല. 3-4 എണ്ണം വരെ നമുക്ക് അതിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ.
ആ കവറിൽ എണ്ണ തേക്കുന്ന കാര്യമാണേ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് എണ്ണയില്ല, കവറിൽ ഒട്ടും എണ്ണയില്ല തോന്നുന്നെങ്കിൽ മാത്രം ഇച്ചിരി എണ്ണ തേച്ച് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുക. ഇപ്പോൾ കയ്യിൽ വെച്ച് ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ താഴെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ആ താഴെ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് രണ്ടെണ്ണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ, ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ചെയ്യാൻ വയ്യാന്നെങ്കിൽ പരത്തിയെടുക്കണം. പരത്തിയെടുക്കുന്നതിനേക്കാളും എനിക്ക് എളുപ്പം തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഞാനൊരു മൂന്നാലെണ്ണം ഇട്ട് കൊടുക്കുവാണ്. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് രണ്ട് തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് തന്നെ വേണം ചെയ്തെടുക്കാൻ. ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കും കുറച്ച് സമയം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. അതുപോലെ ഇത് പരത്തിയെടുക്കുമ്പം ഞാൻ നേരെ പറഞ്ഞില്ലായിരുന്നു അത് ഒത്തിരി നൈസായി പോലെ കേട്ടോ പരത്തുന്നത്. ഇച്ചിരി കട്ടിക്ക് തന്നെ ഇരിക്കണം കേട്ടോ. ഇത് നമ്മൾ ഒന്ന് രണ്ട് തവണ ഞാൻ പറഞ്ഞു കൂടെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കണേ. ഇപ്പം നമ്മുടേത് ആദ്യത്തെ ട്രിപ്പ് ഇട്ടത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോരിയെടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതേ കൂട്ട് തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പരത്തുന്ന കുറച്ച് സമയം അതിന് വേണ്ടിയുള്ളതേ ഉള്ളൂ. പത്തിരി പ്രസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം കേട്ടോ. മറ്റേതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആദ്യമേ ചെറിയ ഉരുളകളാക്കി എല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ ഓരോന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് നമ്മൾ ഷേപ്പൊക്കെ ആക്കിയതിന് ശേഷം ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിരിക്കുക. കറക്റ്റ് അളവുകളാണ്. അതേ രീതിയിൽ ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുഴലപ്പം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ബൈ.